നമ്മുടെ സംസ്ഥാനം സ്ത്രീ സൗഹൃദ സംസ്ഥാനം എന്നൊക്കെ നമ്മൾ ചെറിയൊരു അഹങ്കാരത്തോടെ മേനി നടിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും പലയിടത്തുമില്ല എന്ന പരാതിക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. തലസ്ഥാനത്ത് മനുഷ്യർ വന്ന് നിറയുന്ന തിരക്കുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ മനുഷ്യന്, സ്ത്രീയോ പുരുഷനോ പോട്ടെ, മനുഷ്യന് മനസമാധാനത്തോടെ മൂക്ക് പൊത്താതെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു വലിയ ഹോട്ടലുകളല്ല, അല്ലാതെ ഹൈടെക് സിറ്റി, പല വൻകിട പദ്ധതികൾ, സ്ത്രീകൾക്ക് രാത്രിയാത്രയ്ക്കുള്ള സംവിധാനങ്ങൾ, മാനവീയ വീതി, രാത്രികാലത്ത് സ്ത്രീകൾക്ക് കൂടി ഭയമില്ലാതെ ഇരിക്കാൻ നവീകരിക്കൽ ഒക്കെ നല്ലതാണ്. പക്ഷേ ബേസിക്കായി ഉണ്ടാവേണ്ടത് എന്താണ്? കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ മൂത്രമൊഴിക്കാനുള്ള സംവിധാനം വേണം. സത്യത്തിൽ ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത് മറ്റൊരു വാർത്തയ്ക്കായി എത്തിയപ്പോഴുള്ള ഇവിടുത്തെ കച്ചവടക്കാരുടെയും യാത്രക്കാരുടെയും ആവശ്യം പരിഗണിച്ചാണ്. ഒന്ന്, മൂത്രശങ്ക വന്നാൽ പോലും മറ്റു മാർഗങ്ങളില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് കിഴക്കേക്കോട്ടയും സമീപ പ്രദേശങ്ങളും. പത്മനാഭസ്വാമി ക്ഷേത്രവും രണ്ട് കോട്ടയും, ഗാന്ധി പാർക്കും, പുത്തരിക്കണ്ടം മൈതാനവും, ചാലാക്കമ്പോളവും, അങ്ങനെ ആളനവധി എത്തുന്ന ഇവിടെ പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കാൻ മാത്രം സംവിധാനമില്ല. KSRTC ബസ് സ്റ്റാൻഡിലുള്ള ശൗചാലയത്തിൽ ജീവനക്കാർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. കോട്ടയോട് ചേർന്ന് മുൻപ് ഇവിടെ ഇങ്ങനെയൊരു മൂത്രപ്പുരയുണ്ടായിരുന്നു. പുരാവസ്തു വകുപ്പിൻ്റെ എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടി. ഇപ്പോൾ ആർക്കും ഉപയോഗമില്ലാതെ ഇതിങ്ങനെ അടഞ്ഞു കിടക്കുന്നു. ഗാന്ധി പാർക്കിന്റെ വികസനത്തിന് കോർപ്പറേഷൻ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു മൂത്രപ്പുര ഒരുക്കാൻ ശ്രമിച്ചിട്ടില്ല. സെക്യൂരിറ്റിമാരുൾപ്പെടെ ജീവനക്കാർക്കും മറ്റു മാർഗങ്ങളില്ല. മുൻപുണ്ടായിരുന്ന മൂത്രപ്പുര ഒരു കാരണവുമില്ലാതെ അടച്ചുപൂട്ടി. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഒരെണ്ണം ഉണ്ടായിരുന്നു, അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇത് രണ്ടും ഇല്ല. അപ്പൊ അത് നമുക്ക് ആവശ്യം, അത്യാവശ്യമാണ്. പുത്തരിക്കണ്ടം മൈതാനത്താണ് ആകെ ഒരു ശുചിമുറി സൗകര്യമുള്ളത്. അവിടെ പിടിച്ചുപറിയെന്നാണ് ആരോപണം, ഒപ്പം സാമൂഹ്യ വിരുദ്ധ ശല്യ പരാതിയും. ഇവിടെ വരുന്ന അന്യ ജില്ലക്കാർ, പാവപ്പെട്ട കുട്ടികൾ ഓരോ ടെസ്റ്റിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയിൽ വരാറുണ്ട്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു സൗകര്യം ഇല്ല എന്നുള്ളതാണ്. ആളില്ലാത്ത ഈ നടപ്പാലം നിർമ്മിക്കാൻ നഗരസഭ കോടികളാണ് ചിലവഴിച്ചത്. അതിനോടൊപ്പം ഒരു ശൗചാലയം നിർമ്മിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? സ്ഥലമില്ലാഞ്ഞിട്ടല്ല, അടഞ്ഞുകിടക്കുന്നതെങ്കിലും തുറന്നുകൊടുത്താൽ മതി. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ബി പരമേശ്വരൻ, ഭാസ്കരൻ കർത്ത എന്ന പ്രേക്ഷകൻ പറയുന്നത് വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ് പൗരന്റെ അവകാശമാണ്. മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമാണ്. വിദേശങ്ങളിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു അളവുകോലായി അത് കണക്കാക്കപ്പെടുന്നു. എല്ലാ പൊതുസ്ഥലങ്ങളും ഇത് ഉറപ്പാക്കണമെന്ന് പറയുന്നു. അച്ചു എന്ന് പറയുന്ന പ്രേക്ഷകർ പറഞ്ഞു KSRTC സ്റ്റാൻഡിൽ ഈ സംവിധാനമുണ്ട്, പക്ഷേ ഇപ്പോൾ പൈസയും കൂട്ടി അകത്ത് കയറാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് വൃത്തിഹീനമാണ്, പുറം രാജ്യങ്ങളൊക്കെ പോയി കാണണമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നു. ഇപ്പോൾ തമ്പാനൂർ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 100,000 പേരെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുപോകുന്ന സ്ഥലമാണ്. രാത്രികാലങ്ങളിലൊക്കെ എപ്പോഴും ഒരുപാട് മനുഷ്യർ വരുന്നതാണ്. അവിടെ ഒരു മര്യാദയുള്ള വൃത്തിയുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ പണിയാം എന്ന് കോർപ്പറേഷൻ തോന്നാത്തത് എന്താണ്? ഇപ്പോൾ പാർക്കിങ്ങിനും അല്ലാത്തതിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നികുതി വാങ്ങുന്നുണ്ടല്ലോ. മനുഷ്യന്, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, സമാധാനത്തോടെ മൂത്രമൊഴിക്കാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ RCCയിലടക്കം വരുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെയുണ്ട്. തമ്പാനൂരിലടക്കം അവരെ ഏത് സമയവും കാണാം. ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒന്ന് ഫ്രഷ് ആവാൻ പണമില്ലാത്ത നിർദ്ധര മനുഷ്യരാണെന്നേ ബഹുഭൂരിപക്ഷവും. അവർക്കൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് തലസ്ഥാനമാണ്, എന്ത് കോർപ്പറേഷൻ, എന്ത് സർക്കാർ, ചോദിക്കുന്നുണ്ട് പൊതുജനം. ഈ ഗവൺമെന്റ് ഇത്രയൊക്കെ കെട്ടിയിട്ടിരിക്കണല്ല, ഒരു ബാത്റൂം എവിടെയെങ്കിലും കെട്ടിയിടാത്തത്, അത് മാത്രമാണ് ഇവിടെ ഇല്ലാത്തത്. ബാക്കി ആവശ്യമില്ലാത്ത എല്ലാ സാധനവും അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒമ്പളപ്പിളിയെ ഒന്നുക്ക് പോകുന്നെങ്കിൽ രൊമ്പ കഷ്ടമായിരിക്കും. അതൊക്കെ ഏതാ ചോറ് ഏർപ്പാട് വേണമെങ്കിൽ ഉങ്ങൾക്ക് ഒരു പുണ്യമാ പോയിരുന്നു. ഡെയിലി ഒരു 100 ജനങ്ങൾ വന്ന് നമ്മളുടെ ജോയിക്ക് ഇവിടെ കമ്പാർട്ട്മെന്റ് ഉണ്ടോ? ബുദ്ധിമുട്ട്, അത്ര ബുദ്ധിമുട്ടാണ്. കുട്ടികളെ സഹിതം സ്ത്രീകളടക്കം വരുന്നുണ്ട്. ലേഡീസാണ് ഓരോരുത്തർ ബുദ്ധിമുട്ടി വന്ന് ഇവിടെയൊക്കെ നോക്കിയിട്ട്. പിന്നെ ഉള്ളത് പുത്തിരി കണ്ടത്തേ ഉള്ളൂ, ഇവിടെ നിന്ന് 1.5 km ഉള്ളൂ, അവിടെ പൈസ കൊടുക്കുന്നു. ബസ് സ്റ്റോപ്പിൽ അന്നുണ്ടോ? ഒന്നും ഉണ്ടായിരുന്നോ? ഇപ്പൊ ഇല്ല. ക്ലീൻ സിറ്റി എന്ന് പറയുന്ന ക്ലീൻ സിറ്റി അല്ല ഇത്. ആൾക്കാർ വന്ന് ഈ ഗാന്ധി പാർക്കിന് അകത്ത് കയറി ഓപ്പണായിട്ടാണ് മൂത്രം ഒഴിക്കുന്നത്. വലിയ പാട് മക്കളെ, ഒരിടം പോവാൻ പോലും പറ്റൂല. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് എല്ലാ പമ്പുകളിലും കുടിക്കാനുള്ള വെള്ളവും ബാത്റൂമിൽ പോകാനുള്ള സെറ്റപ്പ് വേണമെന്നാണ്. അതുകൂടി അവിടെ ഇല്ല. ബസ് സ്റ്റാൻഡിലൊക്കെ വരുന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഹർത്താൽ ദിവസങ്ങളൊക്കെ തമ്പാനൂരിന്ന് പോയി ഇന്നാലറിയാം. അപ്പോൾ RCCയിലോട്ടൊക്കെ പോകേണ്ട ഒരുപാട് പ്രായമായവരും കൂട്ടിരിപ്പാരൊക്കെ അവിടെ വരുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ അവിടെ കാണാം. അവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇനിയെങ്കിലും ഒരു ബുദ്ധി ഉദിക്കട്ടെ അവിടുത്തെ കോർപ്പറേഷനും അതിൽ കോർപ്പറേഷന് സർക്കാർ നേതൃത്വത്തിൽ. എങ്ങനെയെങ്കിലും ഒരു ഒരു വൃത്തിയുള്ള ഒരൊറ്റ കംഫർട്ട് സ്റ്റേഷനെങ്കിലും അവിടെ ഉണ്ടാവട്ടെ.